നമസ്കാരം. ബഹ്റൈൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്പുട്നിക് വി വാക്സിൻ സ്വീകരിച്ചവർക്കും ബൂസ്റ്റർ ഡോസ് നൽകാനുള്ള തീരുമാനവുമായി ബഹ്റൈൻ. സ്പുട്നിക് വി വാക്സിൻ സ്വീകരിച്ച് 6 മാസം കഴിഞ്ഞവർക്ക് ബൂസ്റ്റർ ഡോസ് നൽകാൻ തീരുമാനിച്ച ബഹ്റൈൻ. ലോകത്ത് തന്നെ ആദ്യമായാണ് സ്പുട്നിക് വാക്സിൻ ബൂസ്റ്റർ ഡോസ് നൽകാൻ ഒരു രാജ്യം തീരുമാനിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ ബഹ്റൈൻ ഇതിനായുള്ള മുന്നൊരുക്കങ്ങളും നടത്തിയിരുന്നു. രാജ്യത്തെ ക്ലിനിക്കൽ പരീക്ഷണ സമിതിയുടെ അംഗീകാരത്തോടെ ദേശീയ കോവിഡ് പ്രതിരോധ മെഡിക്കൽ സമിതിയാണ് ഇത് സംബന്ധിച്ച് തീരുമാനം പ്രഖ്യാപിച്ചത്. സ്പുട്നിക് വി രണ്ടാം ഡോസ് സ്വീകരിച്ച് 6 മാസം കഴിഞ്ഞ് 18 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ബൂസ്റ്റർ ഡോസ് ലഭിക്കുക. സ്പുട്നിക് വാക്സിൻ തന്നെയാണ് ബൂസ്റ്റർ ഡോസായി നൽകുന്നത്. വാക്സിൻ ഉൽപാദകരായ റഷ്യയിലെ ഗമാലയ നാഷണൽ റിസർച്ച് സെന്റർ ഫോർ എപ്പിഡമോളജി ആന്റ് മൈക്രോബയോളജിയുമായി കൂടിയാലോചിച്ചും പഠനരേഖകൾ വിലയിരുത്തിയുമാണ് ബൂസ്റ്റർ ഡോസിനുള്ള തീരുമാനമെടുത്തത്. സ്പുട്നിക് വി ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാൻ യോഗ്യരായവർ ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴിയോ ബി അവയർ ആപ്പ് വഴിയോ രജിസ്റ്റർ ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. രണ്ടാം ഡോസ് കോവിഡ് വാക്സിൻ എടുക്കാൻ വിട്ടുപോയവർക്ക് അവസരം. കോവിഡ് വാക്സിൻ രണ്ടാം ഡോസ് സ്വീകരിക്കാൻ വിട്ടുപോയവർക്ക് നിശ്ചിത മെഡിക്കൽ സെന്ററുകളിൽ ചെന്ന് വാക്സിൻ സ്വീകരിക്കാമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 2 ഡോസും സ്വീകരിച്ചാൽ മാത്രമാണ് പൂർണ്ണ പ്രതിരോധ ശേഷി കൈവരിക്കുക. സിനോഫോം വാക്സിൻ സ്വീകരിച്ചവർക്ക് മുഹറഖ്, ജിദാഫ്സ്, ഇസാടോൺ, അൽ സലാഖ് ഹെൽത്ത് സെന്ററുകളിൽ നേരിട്ടെത്തി രണ്ടാം ഡോസ് സ്വീകരിക്കാവുന്നതാണ്. ഫൈസർ ബയോഎൻടെക് വാക്സിൻ സ്വീകരിച്ചവർ ആദ്യ ഡോസ് സ്വീകരിച്ച അതേ സ്ഥലത്താണ് ചെല്ലേണ്ടത്. സ്പുട്നിക് വി വാക്സിൻ സ്വീകരിച്ചവർ ബഹ്റൈൻ ഇന്റർനാഷണൽ എക്സിബിഷൻ ആന്റ് കൺവെൻഷൻ സെന്ററിലും ആസ്ട്രാസെനിക്ക വാക്സിൻ സ്വീകരിച്ചവർ അൽഹൂറ ഹെൽത്ത് സെന്ററിലുമാണ് എത്തേണ്ടത്. വാക്സിൻ സ്വീകരിച്ചതിന് ശേഷം കോവിഡ് ബാധിതരായവർക്കുള്ള ബൂസ്റ്റർ ഡോസ് മാനദണ്ഡം പ്രഖ്യാപിച്ചു. കോവിഡ് രോഗമുക്തി നേടിയ വാക്സിൻ സ്വീകരിച്ച വ്യക്തികൾക്ക് ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ പ്രഖ്യാപിച്ചു. സർക്കാർ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ കോവിഡ് പ്രതിരോധ മെഡിക്കൽ സമിതിയാണ് ഇക്കാര്യം അറിയിച്ചത്. യോഗ്യരായ ആളുകൾക്ക് കോവിഡ് സ്ഥിരീകരിച്ച് 12 മാസത്തിന് ശേഷം ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാവുന്നതാണ്. കോവിഡ് 19 സംബന്ധിച്ച് ഏറ്റവും പുതിയ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് വാക്സിനേഷൻ, ബൂസ്റ്റർ ഡോസ് എന്നിവ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതെന്ന് മെഡിക്കൽ സമിതി അറിയിച്ചു. യാത്രാ സംബന്ധമായ കോവിഡ് കേസുകളിൽ വർധനവ്. ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ബഹ്റൈനിൽ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ എത്തിയ യാത്രക്കാരിൽ സ്ഥിരീകരിച്ച കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ വർധനവ്. ജൂലൈ 22 മുതൽ സെപ്റ്റംബർ 1 വരെ രാജ്യത്തെത്തിയ യാത്രക്കാരിൽ 689 കേസുകൾ രേഖപ്പെടുത്തി. ഇത് ഈ കാലയളവിൽ സ്ഥിരീകരിച്ച 4537 കേസുകളുടെ 15%. എന്നാൽ ജൂൺ 10 മുതൽ ജൂലൈ 22 വരെ 306 കേസുകൾ മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. മൊത്തം 13172 കേസുകളിൽ 2.3% മാത്രമായിരുന്നു ഇത്. പ്രവാസിയെ കയ്യേറ്റം ചെയ്ത മോഷ്ടാവിന് 7 വർഷം തടവ്. സിഗരറ്റ് പെട്ടി മോഷ്ടിക്കാൻ വേണ്ടി പ്രവാസി സ്റ്റോർ കീപ്പറെ തെരുവിലൂടെ വലിച്ചിഴച്ചയാൾക്ക് 7 വർഷം തടവ്. ഈ വർഷം ഏപ്രിൽ 20 നടന്ന ഈ കയ്യേറ്റം സമാഹിജിലെ കോൾഡ് സ്റ്റോറിന്റെ സുരക്ഷാ ക്യാമറകളിൽ പതിഞ്ഞിരുന്നു. 31-കാരനായ ബഹ്റൈനിയെ കഴിഞ്ഞ ദിവസം ക്രിമിനൽ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ശിക്ഷ വിധിക്കുകയായിരുന്നു. ബെഡ്ഷീറ്റിലൂടെ കഞ്ചാവ് കടത്താൻ ശ്രമിച്ചയാൾക്ക് 5 വർഷം തടവ്. കൊറിയ സർവീസ് വഴി ബഹ്റൈനിലേക്ക് അനധികൃതമായി 2 കിലോ കഞ്ചാവ് ബെഡ്ഷീറ്റിൽ കടത്താൻ ശ്രമിച്ച ബംഗ്ലാദേശിക്ക് 5 വർഷം തടവ്. 35-കാരനായ ബംഗ്ലാദേശ് പൌരൻ മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തിയതായി കഴിഞ്ഞ ദിവസം ഹൈക്രിമിനൽ കോടതി കണ്ടെത്തിയിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങൾ അയാൾ നിഷേധിച്ചു. ഏപ്രിൽ 25 ഒരു സുഹൃത്തിനായുള്ള ഒരു പാക്കേജ് എടുക്കുകയായിരുന്നുവെന്നും അതിനെപ്പറ്റിയൊന്നും അറിയില്ലെന്നും പ്രതിവാദിച്ചു. അനധികൃത കയറ്റുമതി സംബന്ധിച്ച വിവരങ്ങൾ അധികാരികളെ അറിയിച്ചതിനെ തുടർന്നായിരുന്നു അറസ്റ്റ്. അഫ്ഗാനിസ്ഥാൻ കുടിയൊഴിപ്പിക്കലിൽ ബഹ്റൈന്റെ സഹായങ്ങളെ പ്രശംസിച്ച് US വൈസ് പ്രസിഡന്റ്. അഫ്ഗാനിസ്ഥാനിൽ നടന്ന കുടിയൊഴിപ്പിക്കൽ ശ്രമങ്ങളിൽ ബഹ്റൈൻ നൽകുന്ന മാനുഷിക പിന്തുണയ്ക്ക് അഭിനന്ദനവും നന്ദിയും പ്രകടിപ്പിച്ച് US വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് കമല ഹാരിസ് കൃതജ്ഞത രേഖപ്പെടുത്തിയത്. ബഹ്റൈനും US തമ്മിൽ ചരിത്രാതീതമായുള്ള തന്ത്രപരമായ ബന്ധങ്ങളുടെ ആഴം അവർ എടുത്തുകാണിക്കുകയും അവയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്യുകയും ചെയ്തു. രണ്ട് രാജ്യങ്ങൾക്കും പൊതു താൽപര്യമുള്ള ഏറ്റവും പുതിയ പ്രാദേശികവും അന്തർദേശീയവുമായ പ്രശ്നങ്ങളും അഫ്ഗാനിസ്ഥാനിലെ സാഹചര്യത്തെക്കുറിച്ചുള്ള സംഭവ വികാസങ്ങളും അവലോകനം ചെയ്തു. പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും പിന്തുണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം അവർ ഊന്നിപ്പറഞ്ഞു. ബഹ്റൈൻ കോവിഡ് അപ്ഡേറ്റ്സ്. ബഹ്റൈനിൽ 98 പേർക്ക് കൂടി പുതിയതായി കോവിഡ് 19 സ്ഥിരീകരിച്ചു. സെപ്റ്റംബർ 3 24 മണിക്കൂറിനിടെ 16406 പേരിൽ നടത്തിയ പരിശോധനകളിൽ നിന്നാണ് ഇത്രയും പേർക്ക് കൂടി വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇവരിൽ 47 പ്രവാസി തൊഴിലാളികളാണ്. മറ്റ് 35 പേർക്ക് സമ്പർക്കങ്ങളിലൂടെയും 16 പേർക്ക് യാത്രാ സംബന്ധമായാണ് രോഗബാധിതയേറ്റത്. ഇതോടെ നിലവിലെ രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 960. ചികിത്സയിലുള്ളവരിൽ 2 പേരുടെ ആരോഗ്യനില ഗുരുതരമാണ്. 0.60% ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്.
അതേസമയം 84 പേർ കൂടി രോഗമുക്തി നേടിയതോടെ ആകെ രോഗമുക്തരായവരുടെ എണ്ണം 270,459 ആയി ഉയർന്നു. ഇന്നലെ മരണങ്ങളൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. രാജ്യത്തെ ആകെ കോവിഡ് മരണസംഖ്യ 1388 ആയി തുടരുകയാണ്. ആകെ 59,84,130 പരിശോധനകളാണ് ഇതുവരെ രാജ്യത്ത് നടത്തിയിട്ടുള്ളത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി പുരോഗമിക്കുന്നതിനോടൊപ്പം കൂടുതൽ പേരിലേക്ക് പരിശോധനകൾ വ്യാപിപ്പിക്കുന്നതിനും വാക്സിനേഷനും തുടരുകയാണ്. 1,49,512 പേർ ഇതുവരെ ഓരോ ഡോസും, 1,91,132 പേർ രണ്ട് ഡോസും, 2,59,130 പേർ ബൂസ്റ്റർ ഡോസ് വാക്സിനും സ്വീകരിച്ചിട്ടുണ്ട്. ഓണം ഫോർ ഓൾ. തൊഴിലാളികൾക്ക് ഭക്ഷണ വിതരണം ചെയ്ത് ബഹ്റൈൻ കേരളീയ സമാജം. ഓണം എല്ലാവരുടെയുമാണ്, ഓണം എല്ലാവർക്കുമാണ് എന്നീ ആശയങ്ങൾ മുൻനിർത്തി ബഹ്റൈൻ കേരളീയ സമാജം മുൻപോട്ട് വെച്ച ഓണം ഫോർ ഓൾ ക്യാമ്പയിന്റെ മുന്നോടിയായി ഓഗസ്റ്റ് 3 വെള്ളിയാഴ്ച 1,000-ൽ തൊഴിലാളികൾക്ക് ഭക്ഷണം വിതരണം ചെയ്തു. ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ എന്നിവർ ചേർന്ന് പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഭക്ഷണം നൽകിക്കൊണ്ട് ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ ഓണം ഫോർ ഓൾ ക്യാമ്പയിൻ ഉദ്ഘാടനം നിർവഹിച്ചു. സമാജം അസിസ്റ്റന്റ് സെക്രട്ടറി വർഗീസ് ജോർജ്, കലാവിഭാഗം സെക്രട്ടറി പ്രദീപ് പത്തേരി, ഇന്റേണൽ ഓഡിറ്റർ മഹേഷ് പിള്ള തുടങ്ങിയവർ ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകി. ഓണമെന്ന മഹത്തായ ആചാരത്തിന്റെ അന്തസത്ത അന്യഭാഷാ തൊഴിലാളികൾക്ക് കൂടി പരിചയപ്പെടുത്തുക എന്ന ആശയവും ഈ പദ്ധതിക്ക് പിന്നിലുണ്ട്. വരും ദിവസങ്ങളിൽ ഈ പദ്ധതിയിലൂടെ അർഹതപ്പെട്ട കൂടുതൽ ആളുകളിലേക്ക് ഓണസദ്യ എത്തിച്ചു നൽകാനാണ് സമാജം പരിശ്രമിക്കുന്നത്. വിപുലമായ വോളണ്ടിയർ കമ്മിറ്റിയും മറ്റ് ഒരുക്കങ്ങളും ഈ പരിപാടിയുടെ വിജയത്തിനായി അണിയറയിൽ തയ്യാറാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പൊതുജന പിന്തുണയോടെയാണ് ഈ പരിപാടി മുന്നോട്ട് നീങ്ങുന്നത്. ഈ ആശയത്തോട് യോജിക്കുന്നവർക്ക് ഒരു നിശ്ചിത സംഖ്യ ആളുകൾക്കുള്ള ഓണസദ്യ സ്പോൺസർ ചെയ്യാനുള്ള അവസരവുമുണ്ട്. ഈ പദ്ധതിയെ പിന്തുണയ്ക്കാൻ താൽപര്യമുള്ളവർക്ക് 3803189890 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ അവരുടെ സഹായം അറിയിക്കാവുന്നതാണ് എന്ന് സമാജം ഭാരവാഹികൾ പത്രക്കുറിപ്പിൽ അറിയിച്ചു.